നമസ്കാരം കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിലെ മൂന്നാം യൂണിറ്റിലെ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന പുതിയൊരു പാഠമാണ് മനസ്സിലാക്കുന്നത്. പൂക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? പൂക്കളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുകയാണ് ഈ പാഠത്തിലൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വീഡിയോ കണ്ടാലോ? നമ്മൾ കണ്ട പൂക്കളെല്ലാം ഒരുപോലെയായിരുന്നോ? അല്ല, അവ തമ്മിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? എങ്കിൽ നമുക്ക് പൂക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളെ ഇവിടെ നോക്കിക്കേ, ടീച്ചറിന്റെ കയ്യിൽ രണ്ട് പൂക്കളുണ്ട്. നമുക്കറിയാവുന്ന പൂക്കളാണ് ഇവയല്ലേ? ഇത് മന്ദാര, ഇത് കോളാമ്പി. പ്രധാനമായി വ്യത്യാസം തോന്നുന്നുണ്ടോ? ആ, നിറത്തിലല്ലേ? മന്ദാരത്തിന്റെ നിറം വെള്ള, കോളാമ്പിയുടെ നിറമോ മഞ്ഞ. മഞ്ഞയും വെള്ളയും മാത്രമാണോ പൂക്കളുടെ നിറങ്ങൾ? അല്ല, പല നിറത്തിലുള്ള പൂക്കളുണ്ടല്ലേ. നീല, വയലറ്റ്, ഓറഞ്ച് അല്ലേ? അപ്പോൾ പൂക്കൾ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ് നിറത്തില്. ഇനി നിറത്തിൽ മാത്രമാണോ വ്യത്യാസമുള്ളത്? അല്ല, നമുക്ക് നോക്കാമല്ലേ. ഇത് കണ്ടോ, ഈ പൂ നിങ്ങൾക്കറിയാമോ? മുക്കൂറ്റി. ഇത് കോളാമ്പി പൂവ്. ഇതില് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ആ, മുക്കൂറ്റി ചെറുതാണ് അല്ലേ? കോളാമ്പിയോ
വലുതാണ് അപ്പോൾ പൂക്കൾ തമ്മിൽ വലുപ്പത്തിലും വ്യത്യാസമുണ്ടല്ലേ എങ്കിൽ ഏറ്റവും ചെറിയ പൂമുക്കുറ്റിയാണോ അല്ല നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യ എങ്കിൽ ഏറ്റവും ചെറിയ പൂവ് ഏതാണ് വുൾഫിയ അപ്പോൾ പൂക്കൾ തമ്മിൽ നിറത്തിലും വലിപ്പത്തിലും വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനിയോ നമുക്ക് പരിചയമായ ചെമ്പരത്തിപ്പൂവിന്റെ പടമാണിത് അല്ലേ ഇതില് എത്ര ഇതളുകൾ ഉണ്ട് ഒന്ന് നോക്കിക്കേ 1 2 3 4 5 ഇനി നോക്കിക്കേ ഇത് സീനിയ എന്ന പൂവാണ് ഇതിന്റെ ഇതളുകളുടെ എണ്ണം ഒന്ന് എണ്ണിക്കേ 1 2 3 4 5 ആ അഞ്ചിൽ കൂടുതലുണ്ടല്ലേ അപ്പോൾ പൂക്കൾ തമ്മിൽ ഇതളുകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ടല്ലേ ഇനി എന്തൊക്കെയാണ് പൂക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആ മണം എല്ലാ പൂക്കൾക്കും മണമുണ്ടോ ഇല്ല മണമുള്ള പൂക്കളുണ്ട് മണമില്ലാത്ത പൂക്കളുണ്ട് ഇനിയോ ആകൃതി ഇവിടെ നോക്കിക്കേ ഈ പൂക്കളെല്ലാം ഒരുപോലെയാണോ അല്ല പല ആകൃതിയിലാണ് ഈ പൂക്കൾ പൂക്കൾ തമ്മിലുള്ള പല വ്യത്യാസങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയായിരുന്നു ഒന്ന് പറയാമോ ആ മണം പിന്നെയോ നിറം പിന്നെ എന്തായിരുന്നു വലിപ്പം പിന്നെ ആ ഇതളുകളുടെ എണ്ണം പിന്നെ ആകൃതി അപ്പോൾ പൂക്കൾ തമ്മിൽ നിറം മണം വലിപ്പം ഇതളുകളുടെ എണ്ണം ആകൃതി ഇനി പൂക്കൾ തമ്മിൽ വ്യത്യാസം മാത്രമാണോ അല്ല പല സാമ്യതകളും ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദേ ടീച്ചറിന്റെ ഒരു കുട്ടി വരച്ച എന്ന പൂവാണിത് ഈ പൂ എല്ലാവരും ഒന്ന് നിരീക്ഷിച്ചേ ഇതിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ട് ആ ഇതളുകളുണ്ടല്ലേ ഈ ഭാഗത്തിന് പറയുന്ന പേരെന്താണ് അറിയാമോ ആർക്കെങ്കിലും ഇല്ലല്ലേ ഈ ഭാഗത്തിനോ അറിയാമോ ഇല്ല അപ്പോൾ നമുക്ക് ഇനി പൂവിന്റെ വിവിധ ഭാഗങ്ങൾ പഠിക്കാം പൂവിന്റെ ഈ ഭാഗമാണ് പൂഞ്ഞെട്ട് ഇനി ഈ പൂഞ്ഞെട്ടിന്റെ ആവശ്യകത എന്താ ഇത് തണ്ട് ഇത് പൂവ് അപ്പോൾ പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം അപ്പോൾ പൂഞ്ഞെട്ടിന്റെ ധർമ്മം എന്താണ് പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്നു അപ്പോൾ പൂഞ്ഞെട്ടിന്റെ ധർമ്മം എന്താണ് പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്നു ഇനി ഈ ഭാഗം നോക്കിക്കേ അല്പം പരന്ന ഈ ഭാഗമാണ് പുഷ്പാസനം പുഷ്പാസനത്തിന്റെ ധർമ്മം എന്താണ് പുഷ്പാസനമില്ലെങ്കിൽ പൂക്കൾ എവിടെയിരിക്കും അപ്പോൾ പുഷ്പാസനം പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു എന്താണ് പുഷ്പാസനത്തിന്റെ ധർമ്മം പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു എന്താണ് പുഷ്പാസനത്തിന്റെ ധർമ്മം പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു കുഞ്ഞുങ്ങളെ ഇനി ഈ ഭാഗം ഒന്ന് നോക്കിക്കേ ഇതാണ് വിതളം എന്താണ് വിതളത്തിന്റെ ധർമ്മം നമുക്ക് നോക്കാം കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ മൊട്ട ഒന്ന് നോക്കിക്കേ ഇതില് നമ്മൾ മുമ്പ് പഠിച്ച പൂവിന്റെ ദളങ്ങൾ എവിടെയാണ് ആ വിതളങ്ങൾ ദളങ്ങളെ മൂടിപ്പൊതിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് വിതളങ്ങളുടെ ധർമ്മം മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ
സംരക്ഷിക്കുന്നു. ഇനി ഈ വിരിഞ്ഞു പോകുന്ന നോക്കേ, ഇവിടെ വിദളങ്ങൾ ദളങ്ങളെ താങ്ങി നിർത്തുന്നു. ഇനി എല്ലാവരും എങ്കിലും പറഞ്ഞേ, എന്തൊക്കെയാണ് വിദളങ്ങളുടെ കർമ്മങ്ങൾ? മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് വിദളങ്ങളുടെ ധർമ്മം? മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, ഒരു പൂവിന്റെ പേര് കേൾക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ വരുന്നത്? ആ, മണം, ആകൃതി, വലിപ്പം അല്ലേ? എങ്കിൽ ഇവയൊക്കെ നൽകുന്ന ഭാഗം ഏതാണ്? ആ, നമ്മൾ ആദ്യം പഠിച്ചല്ലേ, ദളങ്ങൾ. അപ്പോൾ ദളങ്ങളുടെ ധർമ്മം എന്താണ്? ആ, പൂവിന് മണവും നിറവും ആവശ്യത്വവും നൽകുന്നു. പൂവിന് മണവും നിറവും ആവശ്യത്വവും നൽകുന്നു. ഇത്രയുള്ള പൂവിന്റെ ഭാഗങ്ങള് അല്ല, നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ചില നാരുകൾ പോലുള്ള ഭാഗങ്ങൾ കണ്ടോ, അതിന്റെ അറ്റത്ത് ചെറിയ മുത്തുകളുണ്ട്. ഈ നാരുകൾ പോലുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് തന്തുകൾ. ഇനി ഈ മുത്തുകൾക്ക് പറയുന്ന പേരാണ് പരാഗി. ഇവ രണ്ടും ചേർന്നതാണ് കേസരം. ഈ കേസരങ്ങൾ ചേർന്നതിനെയാണ് കേസരപുടം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ, മനസ്സിലായോ? നമുക്കൊന്നുകൂടെ നോക്കാം. പൂമ്പൊടിയിലെ ഈ നാരുകൾ പോലുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് തന്തുകൾ. മുത്തു പോലിരിക്കുന്ന ഭാഗം പരാഗി. ഇവ രണ്ടും ചേർന്നതാണ് കേസരം. കേസരങ്ങൾ ചേർന്നതാണ് കേസരകുടം. കേസരകുടം പൂവിലെ ആളിംഗ അവയവമാണ്. കേസരകുടം പൂവിലെ ആളിംഗ അവയവമാണ്. ഇനി ഈ പൂവിനെ നമുക്കൊന്ന് ഛേദിച്ചു നോക്കാം. ആദ്യം വിദളങ്ങൾ കളഞ്ഞു, അതിനുശേഷം ദളങ്ങൾ ഓരോന്നായി കളയുക. ഇനി മൂർച്ചയുള്ള ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്കിതിനെ കട്ട് ചെയ്യാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചെയ്യുമ്പോൾ കൈയൊന്നും മുറിക്കരുത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഓവൽ ഷേപ്പിലുള്ളതാണ് അണ്ഡാശയം. ഇതാണ് പരാഗണ സ്ഥലം. ഈ നാരു പോലുള്ളതാണ് ജനിതണ്ട്. അണ്ഡാശയത്തെയും ജനിതണ്ടിനെയും പരാഗണ സ്ഥലം എന്നും ഒന്നിച്ചു പറയുന്ന പേരാണ് ജനിപുടം. ജനിപുടം പൂവിലെ പെൺലിംഗ അവയവമാണ്. ജനിപുടം പൂവിലെ പെൺലിംഗ അവയവമാണ്. കുഞ്ഞുങ്ങളെ, അപ്പോൾ ഇന്ന് എന്താ നമ്മൾ മനസ്സിലാക്കിയത്? പൂവിന്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മവും നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ഒരു മോഡൽ വെച്ച് പൂവിന്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മവും ഒന്നുകൂടി നോക്കാം. നോക്കിക്കേ, നമ്മൾ മനസ്സിലാക്കിയ പൂവിന്റെ ഭാഗങ്ങൾ ഈ മോഡൽ ഉപയോഗിച്ച് നമുക്കൊന്നുകൂടെ നോക്കാം. ഈ ഭാഗമാണ് പൂഞ്ഞെട്ട്. ഇത് പുഷ്പാസനം. ഇതാണ് ദളങ്ങൾ.
ഇതാണ് കേസരങ്ങൾ കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം ഈ ഭാഗമാണ് ജനിപുടം അണ്ഡാശയം ജനിതണ്ട് പരാഗണസ്ഥലം എന്നിവ ചേർന്നതാണ് ജനിപുടം അപ്പോൾ പൂവിന്റെ ഭാഗങ്ങൾ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് പൂക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നതോ ഒന്നുകൂടെ പറഞ്ഞേ നിറത്തിലും മണത്തിലും വലിപ്പത്തിലും ആകൃതിയിലും ഇതളുകളുടെ എണ്ണത്തിലും പൂക്കൾ തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ എന്തായിരുന്നു പൂക്കൾക്ക് പല ഭാഗങ്ങളുണ്ട് പൂഞ്ഞട്ട് വിതളം ദളങ്ങൾ പെൺലിംഗാവയവം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വിവിധതരം പൂക്കളെ നമ്മൾ നിരീക്ഷിച്ചു പൂക്കളുടെ പ്രധാന ഭാഗങ്ങളും അവയുടെ ധർമ്മവും നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു വിതളം മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു ദളം പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു പുഷ്പാസനം പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു കേസരപുടം പൂവിലെ ആൺലിംഗ അവയവം പരാഗിയും തന്തുകവും ചേർന്നത് ജനിപുടം പൂവിലെ പെൺലിംഗ അവയവം പരാഗണസ്ഥലം ജനിതണ്ട് അണ്ടാശയം എന്നിവ ചേർന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് പക്ഷികൾ തരുന്നുണ്ട് കേട്ടോ എല്ലാവരും അത് ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ പ്രിയ രക്ഷിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തുടർപ്രവർത്തനങ്ങൾ തരുന്നുണ്ട് കേട്ടോ അവരെ ചെയ്യാൻ സഹായിച്ച് അവരുടെ ടീച്ചേഴ്സിനെ ഇത് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഞാനാണ് പൂഞ്ഞിട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു ഞാനാണ് പുഷ്പാസനം പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു ഞാനാണ് വിതളം മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു വിരിഞ്ഞതിന് ശേഷം താങ്ങി നിർത്തുന്നു ഞാനാണ് കൂട്ടരെ ദളം പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് ഞാനാണ് കേസരപുടം പൂവിന്റെ ആൺലിംഗ അവയവമാണ് ഞാൻ ജനിപുടം പൂവിലെ പെൺലിംഗ അവയവമാണ് ഞാൻ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് മൂന്ന് വർക്ക്ഷീറ്റുകൾ നൽകിയിട്ടുണ്ട്
ഒന്നാമത്തെ വർഷീറ്റിൽ പൂക്കൾ നിരീക്ഷിച്ച് തന്നിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. ഇതിൽ പൂവിൻ്റെ പേര്, പൂവിൻ്റെ നിറം, പൂവിൻ്റെ മണം, ഇതളുകളുടെ എണ്ണം, വലിപ്പം എന്നിവ എഴുതി ചേർക്കാനുണ്ട്. ഉദാഹരണമായി മുല്ലപ്പൂവ് എന്നാണെങ്കിൽ പൂവിൻ്റെ നിറം എന്താണ്, വെള്ളനിറം, പൂവിൻ്റെ നല്ല മണം, അതിലെത്ര ഇതളുകൾ ഉണ്ടാവും, വലിപ്പം, ഇവയെല്ലാം നിങ്ങൾ എഴുതി ചേർക്കണം. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ ചിത്രം നിരീക്ഷിച്ച് പൂവിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ വർക്ക്ഷീറ്റിൽ താഴെ പറയുന്ന ധർമ്മം നിർവഹിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. പൂവിലെ പെൺലിംഗ അവയവം ഏതാണ്? പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്ന ഭാഗം ഏതാണ്? മുട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞ ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു.